അപ്പോഴങ്ങനെ മബീൻ്റെ ഒരു ആഗ്രഹം കൂടി ഇവിടെ സാധിച്ചിട്ടുണ്ട്. മബി കൊടുക്കാത്ത പേടിയായിരുന്നു. ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഹോളിഡേയ്സ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മച്ചന്മാരെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് എന്നാൽ ഒരു വ്യത്യസ്തമായിട്ടൊരു ഫാമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത്. തസ്നീം ഫാം എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ എന്താ പറയുക, ചെടികളും അതുപോലെ തന്നെ ഇതിനകത്ത് ചെറിയൊരു സൂവൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഫാമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത്. ഞാനുമുണ്ട്, മബിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. ഓക്കെ. അപ്പോൾ മച്ചന്മാരെ, അതിന് മുന്നേ ഒരു കാര്യം പറയാം. വീഡിയോയിലേക്ക് നമ്മൾ കടക്കുന്നില്ല. നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ഒരു കൗതുകകരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഭാഗത്താണോ അരേനാണോന്ന് അറിയില്ല. ഇവിടെ കണ്ടോ, ഒരുപാട് മുട്ടയിട്ട് വെച്ചിട്ട് ഇത് അടയിരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി. ഇപ്പം നമ്മളെ കണ്ടേരാണ് ഇത് കുറച്ച് മുന്നോട്ടേക്ക് പോയി നിന്നത്. ഇവിടെ ആ അതുപോലെ കണ്ട, ഇതിനകത്ത് വേറെ ഒന്നും കൂടി ഉണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്ക് കയറാൻ വേണ്ടി പറ്റില്ല. ചെറിയൊരു സ്ഥലമാണ്. ഇതിനകത്ത് കണ്ട ഒരുപാട് മുട്ട ഇട്ടിട്ട് ഇതിനടയിരിക്കുന്നുണ്ട് ഇവർ. അപ്പോൾ മച്ചന്മാരെ, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ഇതുപോലത്തെ ഒരുപാട് കൗതുകകരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അകത്തും കൂടി ഒന്ന് കയറി നോക്കിക്കളെ. ഓക്കെ. ഇതാണ് ഇവിടുത്തെ ഫാമിൻ്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും. ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം വേണ്ടിക്കലും അതുപോലെ ഇവിടുത്തെ ലൊക്കേഷൻ വേണ്ടിക്കലും നിങ്ങൾ ഈ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ മച്ചന്മാരെ, നമ്മളങ്ങനെ ഈ എൻട്രൻസിൻ്റെ അടുക്കി എത്തിയിരുന്നു. നമ്മൾ ഇനി നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കിട്ട് നമുക്ക് നേരെ ഉള്ളിലേക്ക് പോയി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്കിവിടെ നമ്മൾ എന്താ പറയണ്ടേ, പേരും അതുപോലെ ഫോൺ നമ്പറും ഒക്കെ എഴുതി കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കൊറോണേൻ്റെ സിറ്റുവേഷൻ ആണ്, സീസൺ ആണല്ലോ. അപ്പോൾ അവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോൺ നമ്പറും അതുപോലെ നമ്മളെ പേരും എഴുതി കൊടുക്കുക. പിന്നെ നമ്മൾ വന്ന ടൈം എഴുതി കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ നമ്മളെ വേറെ നമ്മളെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുക. അങ്ങനെ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ ഉള്ളിലേക്ക് പോകുമ്പോൾ. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട്, ഇപ്പോൾ ഇത് ഓപ്പൺ അല്ല, ഇതൊക്കെ ഇവിടുത്തെ കോഫി ഷോപ്പും അതുപോലത്തെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ആണ്. അപ്പോൾ ഇതിപ്പോൾ ഓപ്പൺ അല്ല, ആഫ്റ്റർ 24 September 24 കൂടിയിട്ട് ഇവിടുത്തെ എന്താ പറയണ്ടേ റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഓപ്പൺ ആവും. ഇതൊക്കെ
അപ്പോൾ ഇത് ഈ കാണുന്നത് വെച്ചാൽ ഇതിനകത്തേക്ക് കടക്കുന്ന ഒരു എൻട്രൻസ് ആണ്. അപ്പോൾ ഈ എൻട്രൻസിന് ഇവർ നല്ല രീതിയിൽ എന്താ പറയുക, ലവിൻ്റെ പോലെ ഒരു ആർച്ചൊക്കെ ആക്കി അതിൻ്റെ മുകളിൽ വള്ളിപ്പടത്തോടുകൂടിയിട്ട് ചെടികൾ വളർത്താൻ വേണ്ടിയാണ്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ചെടികളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇതാണ് ഇതിൻ്റെ മുകളിൽ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ രണ്ട് സൈഡും നല്ല എന്താ പറയണ്ട ഗ്രീനറിയോട് കൂടിയിട്ട് നല്ല പച്ചപ്പ് തോന്നിക്കുന്ന രീതിയിലുള്ള നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് എന്താ പറയണ്ട ഇവിടെ വന്ന വൈകുന്നേരങ്ങളിൽ വന്ന നല്ല എന്താ പറയണ്ടേ സൺസെറ്റ് പോലെ എന്താ പറയണ്ട സൂര്യൻ്റെ ഒരു ഇതൊക്കെ ആസ്വദിച്ച് നമുക്ക് നല്ല രീതിയിൽ എന്താ പറയണ്ടേ എൻ്റർടൈൻ ആയിരിക്കും. അതുപോലെ ഇതിനകത്തേക്ക് പിന്നെ ഒരു കവാടം പോലെ ആക്കിയിട്ട് ഇവർ എന്താ പറയണ്ടേ നമ്മൾ എന്താ പറയുക കടലാസ് പൂവൊക്കെ വെച്ച് കടലാസ് പൂവിൻ്റെ ചെടികളൊക്കെ വെച്ചിട്ട് ഇവർ എന്താ പറയുക അതും ഒരു ആർച്ച് പോലെ ആക്കിയിട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്ത് എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചെടികൾ വ്യത്യസ്ത രീതിയിലുള്ള ചെടികൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഇൻഡോർ പ്ലാന്റ്സും അതൊക്കെ നമുക്ക് ഇതിനകത്ത് വ്യത്യസ്തമായ രീതിയിൽ കാണാം. അതും ഇവർ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല എന്താ പറയണ്ടേ ഇതൊക്കെ ഇവർ എന്താ പറയുക കോഫി ഷോപ്പ് റെസ്റ്റോറൻറ്റ്സിൽ നമ്മൾ കാണുന്നില്ല, ടയറിൻ്റെ മുകളിൽ ഗ്ലാസ് വെച്ചിട്ട് ടേബിളൊക്കെ ആക്കുന്നത്. അതുപോലെയുള്ള രീതിയിലുള്ള കാഴ്ചകൾ നമുക്ക് ഇതിനകത്ത് കുറേ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെയൊക്കെ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് വന്നാൽ കുട്ടികൾക്കൊക്കെ എന്താ പറയേണ്ട ഒരു എൻ്റർടൈൻ ആയിരിക്കും. അതുപോലെ ഇതിനകത്ത് വേറൊരു സൂ കൂടിയുണ്ട്, ചെറിയൊരു സൂ കൂടിയുണ്ട്. നമുക്ക് അതിനകത്ത് കൂടി കയറാം. അതിനകത്ത് കയറേണ്ടെങ്കിൽ ചാർജ് വേണം. പക്ഷേ ഇതിനകത്തേക്ക് കയറാൻ വേണ്ടി ഫാമിലേക്ക് കയറാൻ വേണ്ടി നമ്മൾ എൻട്രൻസ് ഫീയോ അങ്ങനത്തെ ഒന്നും ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ഫാമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹറിനിലെ തന്നെ ഏറ്റവും കൂടുതൽ മഷ്റൂംസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇതും കൂടി ഇവർ തുടങ്ങാൻ വേണ്ടി പോകുന്നുണ്ട് എന്ന് നമുക്കിവിടെ അറിയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇത് നിലവിൽ തുടങ്ങിയിട്ടില്ല, പക്ഷേങ്കിൽ അടുത്ത് തന്നെ ഇവർ ബഹറിനിലെ തന്നെ ഏറ്റവും കൂടുതൽ മഷ്റൂം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാം കൂടിയായിട്ട് ഇത് മാറുമെന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചു. കാണുന്ന മെഷീനറീസ് ഒക്കെ ഈ ഫാമിൻ്റെ അകത്തേക്ക് എന്താ പറയണ്ടേ വെള്ളം എത്തിക്കാനും മറ്റുള്ളതായിരിക്കണം എന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ എന്താ പറയുക പഞ്ചറായിട്ടാണ് ഉള്ളത്. അതുപോലെ എന്താ പറയണ്ടേ ഫാം മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്ക് ഒന്ന് കാണുന്നുണ്ട്. അത് എന്താണെന്ന് അറിയില്ല, ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ വിൽക്കുന്നതാണോ അല്ലെങ്കിൽ വളങ്ങൾ ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ വിൽക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താ പറയണ്ടേ വളങ്ങളും മറ്റും ചെടികളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇനി നമ്മൾ നേരെ സൂവിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നമുക്കിനി നേരെ സൂവിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് പറ. അപ്പോൾ നമ്മളങ്ങനെ സൂവിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ സൂവിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ കാഴ്ച എന്ന് പറയുന്നിട്ടുണ്ട് ചെറിയ എന്താ പറയുക ചെറിയ കോഴിക്കുട്ടികളും അതുപോലെ തന്നെ എന്താ പറയുക ആമകളെയൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും. ചെറിയ ചെറിയ ആമകളൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് കാണാൻ വേണ്ടി സാധിക്കും. താമസിക്കാം 500. അപ്പോൾ ഇതിനകത്ത് കയറാൻ വേണ്ടി 500 രൂപീസിൻ്റെ ഒരു ടിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 500 രൂപീസിൻ്റെ ഒരു ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളങ്ങനെ 2 ടിക്കറ്റ് എടുത്തിട്ടില്ല, അനക്കും മോദിക്കും കൂടി നമ്മൾ 2 ടിക്കറ്റ് എടുക്കും. അങ്ങനെ നമ്മൾ ഇതിന് അകത്ത് കയറുമ്പോൾ നല്ല മക്കാവും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മളെ ഇത് ഇവിടെ വന്നാൽ നമുക്ക് ഇതുപോലെ എന്താ പറയുക മക്കാവനൊക്കെ നമുക്ക് എടുത്തിട്ട് നമുക്ക് ഇതിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇതും കുറച്ചാൾ എന്താ പറയണ്ട ഇതും കുറച്ച് ാണ് അതുകൊണ്ട് നമുക്ക് എന്താ പറയുക ഇവരെ കയ്യിലെടുക്കാൻ ഇവ കടിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും നല്ല വേന ഇതൊന്നും പറഞ്ഞ രണ്ടാമത്തെ ഇവ കടിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഇവനെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു എൻ്റർടൈൻ ആയിരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. അപ്പോഴങ്ങനെ മദീൻ്റെ ഒരു ആഗ്രഹം കൂടി ഇവിടെ സാധിച്ചിട്ടുണ്ട്. മതി കൊടുക്കാത്ത പേടിയായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. മക്കാവോന മതി ലൈഫിൽ ആദ്യമായിട്ട് മതി മക്കാവോന എടുത്തിട്ടുണ്ട്. എന്നിട്ട് പൊളിച്ചിട്ടില്ലേ കാണുക ആള് പാവ കേട്ടോ. പക്ഷെ മതി കൊടുക്കാത്ത പേടി ആള് പാവമായി അതൊന്നും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് വേറെ ഒരു തരത്തിൽപ്പെട്ട തത്ത
വരുന്നത് മെക്സിക്കോ അമേരിക്ക ബ്രസീൽ. ഇവിടെ നിന്ന് മെക്സിക്കോയിലും അമേരിക്കയിലും ബ്രസീലിലും ഒക്കെ കണ്ടുവരുന്ന ഒരു ദിനം തത്തയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പേര് വെച്ചാൽ മക്കാവോൻ്റെ തന്നെ വേറൊരു തരത്തിൽ വേറൊരു ഇനത്തിൽപ്പെട്ട സാധനം. ഇതിനാണ് ഈ വല്ലാണ്ട് എന്താ പറയണ്ടേ, ഒച്ചയാക്കിയിട്ട് ആളെ ശല്യപ്പെടുത്തുന്നത്. അതുപോലെ ഇപ്പുറത്തെ വശത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കാണുന്നത് ലവ് ബേഡ്സ് ആണ്. ഇതൊക്കെ എന്താ പറയുക, വൈറ്റ് ലവ് ബേഡ്സ് ആണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. ഇതൊക്കെ എന്താ പറയണ്ടേ, വൈറ്റ് ലവ് ബേഡ്സ്, ബഡ്ജി ബേഡ്. ബഡ്ജി ബേഡ് ഓസ്ട്രേലിയ നെതർലാൻഡ്സിലൊക്കെ കണ്ടുവരുന്ന ഒരു ഇനത്തിൽപ്പെട്ട ലവ് ബേഡ്സ് ആണ്. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ, ഏകദേശം നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഏകദേശം 8 മുതൽ 10 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ളത്. അതുപോലെ ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ സാധാരണ ഒരു തത്ത. അതുപോലെ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പീജ് എണ്ണം കാണാൻ വേണ്ടി പറ്റും. യാക്കരീം ബേഡ്, യാക്കരീം ബേഡ് മിഡിൽ ഈസ്റ്റിലാണ്. 8 മുതൽ 10 വയസ്സ് വരെ ഇതിൻ്റെ ആയുസ്സുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ പീജ് എണ്ണം, നമ്മുടെ അരിപ്രാവിനെയൊക്കെ കണ്ടു കണക്കുള്ള അതിൻ്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളർ. ഇത് വന്നിട്ട് നമ്മളെ നോർമൽ പീജ്, നമ്മളെ സാധാരണ പീജ്. ഇപ്പോൾ ജി സി സി കൺട്രിയിൽ തന്നെ ഇത് എന്താ പറഞ്ഞാൽ കാണുന്ന പീജണാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് മുഗി, അതുപോലെ തന്നെ എന്താ പറയണ്ടത്, അങ്ങനെയുള്ള കുറച്ച് ഡിഫറെൻറ്റ് കളക്ഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്ന് വെച്ചാൽ ഇതിനകത്ത് മയിലുണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക, ഗീക്കോയി ഉണ്ട്, പിന്നെ മറ്റേ ഈ സാധനത്തിൻ്റെ പേരാണെങ്കിൽ കറക്റ്റ് അറിയില്ല. എന്താണ്, ഒട്ടകപ്പക്ഷിയല്ല ഇത്, ഇതിൻ്റെ പേരാണെങ്കിൽ അറിയില്ല. അതുപോലെ ഫ്ലൈഡക്കുണ്ട്, അതുപോലെ പ്രാവ് ഉണ്ട്. അങ്ങനെ എന്താ പറയണ്ടത്, ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റും. ഇത് ഈ കാണുന്നതാണ് നമ്മളെന്താ പറയുക, ഫ്ലൈയിങ് ഡക്ക് അല്ലേ. ഇത് നമ്മളെ താറാവിനെ, താറാവ് എന്താ പറയുക, താറാവിൻ്റെ ഒരു ഇനത്തിൽപ്പെട്ട ബേഡ് തന്നെയാണ്. പക്ഷേ ഇത് നല്ലോണം പറക്കും, ഒരു തെങ്ങിൻ്റെ ഹൈറ്റിലൊക്കെ പറക്കും ഈ സാധനം. അതുപോലെ ഇതാ ഇത് ഗിനിക്കോഴി, ഈ കാണുന്നത് ഗിനിക്കോഴിയാണ്, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഗിനിക്കോഴി. അതുപോലെ മറ്റെന്താ പറയണ്ടേ, ആ വെള്ളത്തിൻ്റെ ആ മുകളിൽ ഇരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് കളറിലുള്ള മയിലാണ്, വെള്ള മയിലില്ല, അതാണ് ആ കാണുന്നത്. അതുപോലെ നോർമൽ സാധാരണ താറാവും ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയണ്ടേ, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെയുള്ള വേറെ ഒരു, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ മയിലില്ലേ, അതുപോലത്തെ മയിലിനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതിനകത്തുള്ളത് ആൺമയിലാണ്. ഇതിനകത്ത് ആ വെള്ളത്തിൻ്റെ അടുത്ത് ഇരിക്കുന്ന ആ കാണുന്നത് ആൺമയിലാണ്. ഏത് ഇനത്തിൽപ്പെട്ടതാണെന്നൊന്നും എനിക്കറിയില്ല, ഏത് ഇനത്തിൽപ്പെട്ടതാണെന്നും അറിയില്ല. ആടാണ് ഇതിൻ്റെ അകത്ത് നിന്നുള്ള 2-3 ആടുണ്ട്, ചെറുതും വലുതുമായിട്ട് 2-3 ആട് നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ള നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ മറ എന്ന് പറഞ്ഞ എഴുതില്ല. പക്ഷേ ഇത് കാണുന്ന ചെമ്മരയാണ്, ചെമ്മരയാടിൻ്റെ വേറൊരു നാമമായിരിക്കും മറ എന്നുള്ളത്. അങ്ങനെ ഞാൻ പറയുന്ന അന്യെടുക്കണേ, ചെമ്മരയാടിൻ്റെ വേറൊരു രൂപന്മാരുടെ പേരായിരിക്കും മറ എന്നുള്ളത്. ഇത് മറ്റേ അമേരിക്ക, ഈജിപ്ത് പോലുള്ള സ്ഥലങ്ങളാണ് ഇതിനെ കൂടുതലായും കാണാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ ഇതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 10 വയസ്സ് മുതൽ 15 വയസ്സ് വരെയാണ് ഇതിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഇതിനകത്ത് എന്താ പറയുന്നത്, ആമേനെ കാണാൻ വേണ്ടി പറ്റും, വലിയ ആമേനെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഇപ്പുറത്തെ ഭാഗത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാക്ക് പറയും, യാക്ക് ഇതല്ലല്ലോ, യാക്ക് തന്നെയാണ്. യാക്ക് മറ്റേ ഇരുമ്മേണ്ടിരിക്കും, ഡീറ്റെയിൽസ് ഒന്നും ഇതിനകത്ത് എഴുതി വെച്ചില്ല. മക്കളിലെ സാധനം പുതിയ നമ്മളെ കാട്ടിൽ ഇതിനെന്തോ പേര് പറയുന്നത് ഞാൻ മറന്നു. അപ്പോൾ ഈ ഇതിൻ്റെ പേരറിയുന്ന ആളൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതാം ഇതിൻ്റെ പേരെന്താണുള്ളത്. അതുപോലെ ഈ ഭാഗത്ത് നമുക്ക് ഒരുപാട് ഫാൻസി ഇനത്തിൽപ്പെട്ട എന്താ പറയുക, കോഴികളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരുപാട് ഫാൻസി ഇനത്തിൽപ്പെട്ട കോഴികളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് എന്താ പറയുക, ഫ്രഞ്ച് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇത് ഫ്രാൻസ് മിഡിൽ ഈസ്റ്റ് പോലുള്ള രാജ്യങ്ങളാണ്. 10 മുതൽ 15 വയസ്സ് വരെ ഇതിൻ്റെ ആയുസ് ഉണ്ടെന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി പറ്റും. ഈ കാണുന്നത് നമ്മൾ നേരത്തെ കാണിച്ചെന്ന പോലെ തന്നെ എന്താ പറയുക, ഗിനി ഗിനി വർഗത്തിൽപ്പെട്ടിട്ടുള്ള കോഴി. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് പരിചിതമാണല്ലോ ഈ സംഭവം. അതുപോലെ എന്താ പറയണ്ടത്, ഒരുപാട് പൂച്ച, ഈ വ്യത്യസ്തമായിട്ടുള്ള പൂച്ചയുടെ ഡിഫറെൻ്റ് ബ്രീഡ് നമുക്ക് ഇതിനൊക്കെ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതിനൊന്നും ഒരു നേരാമാനം നോക്കലുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. കാരണം എന്താ പറയണ്ടത്, പൂച്ചയുടെ കോലൊക്കെ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്.
അതുപോലെ ടർക്കി കോഴികളെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ടർക്കി എന്ന് പറഞ്ഞാൽ സൗത്ത് നോർത്ത് അമേരിക്ക ഭാഗങ്ങളിൽ കണ്ടുവരുന്നത്, ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. അതും ഏകദേശം അതിൻ്റെ 10 മുതൽ 12 വർഷം വരെ ഇതും ജീവിക്കും. അപ്പോൾ പിന്നെ നമ്മുടെ ഇവിടെ എന്താ പറയുന്നത്, കുരങ്ങ് നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ കുരങ്ങ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് ഇവിടെ മൈൻഡാക്കണേ വർഗസ്നേഹമില്ല ബാബാ, മൈൻഡാക്കണേക്കാൻ ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ നമുക്ക് ഇത് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് രണ്ട് പൊമേറിയൻ നായിനെ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ കോലൊക്കെ വളരെ ഇവിടുത്തെ ചൂട് കൊണ്ടായിരിക്കും. അതുപോലെ തന്നെ മുതലേനെയും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. കാണിച്ചു കൊടുക്കും ഉണ്ടാവും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് മുതലേനി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ കാണുന്ന നമ്മൾ അരയെന്നൊക്കെ പറയുന്നത് കാണുന്നു. അതുപോലെ തന്നെ ഈ കാണുന്നത് ടർക്കിൻ്റെ എന്ന് പറയുന്ന ഡിഫറെൻറ്റ് കളറായിട്ടുള്ള, നേരത്തെ കണ്ടത് ബ്ലാക്ക്, ഇന്നത് ബ്രൗണും ബ്ലാക്കും ഒക്കെ ഉണ്ട്. അതുപോലെ ഇനി ഇവിടെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെസൻറ്റ്, ഫെസൻറ്റിൻ്റെ ആണ് ഒരു മെയിൽ ഒരു ഫീമെയിൽ ഇവിടെ കാണുന്നത്. പക്ഷേ ഫെസൻറ്റിൻ്റെ അതിൻ്റെ വാലൊക്കെ പോയിട്ട് അതിൻ്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കുതിര വൈക്കോട്ട്. ഫോട്ടോ എടുത്തില്ലോ മതിയെ ഇതാക്കിട്ട് ഫോട്ടോ. അതുപോലെ ഇത് കുതിര തന്നെയാണ്, പക്ഷെ അത് കുറച്ച് അതാണ് ഇത് പെണ്ണാണെന്ന് തോന്നുന്നു. ഇതാണ് ഇത് പണം. പക്ഷെ ഇത് കുറച്ച് എന്താ പറയണ്ടേ ആരോഗ്യമുള്ള കുതിരയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇത് എന്താ പറയണ്ടേ നമ്മുടെ നാട്ടിലുള്ള പശു, പുനന്തി പശു എന്ന് പറയും. അപ്പൊ ഇവിടെയും നമുക്ക് എന്താ പറയണ്ട ഒരുപാട് പശുവിനെ കാണാൻ വേണ്ടി പറ്റും. പശു ചെയ്യാം, നാട്ടിൽ നിന്നൊക്കെ വീട്ടിൽ പശു ഉണ്ട്. അപ്പോൾ അതിനൊക്കെ തടി കൊടുത്തിട്ടൊക്കെ കുറേ കാലമായി. ഒരു പശു എന്നൊക്കെ പറഞ്ഞാൽ തടി കൊടുത്തിട്ട് അത് പശുവല്ല കാളയാണ് കേട്ടോ, കുട്ടനാണ്, കുട്ടനാൺ പശു. എല്ലാവർക്കും വിശപ്പം, എല്ലാവരും കഴിക്കാനാണ് നോക്കുന്നത്. പിന്നെ നമുക്ക് നേരെ അല്ല ഒട്ടകനെടുക്കാം പോവാം. ഒട്ടകൻ ഇപ്പൊ ഇന്ന താലി ഇപ്പൊ ഇതിൻ്റെ അടുത്ത് നിന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെ തന്നെ മാക്കിയാക്കി ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. കാരണം ഇതിൻ്റെ ഹൈറ്റ് നോക്കിയാട്ടെ. അപ്പോഴും മച്ചാമാര് ഇവിടെ വന്നപ്പോൾ ഒരു ദയനീയമായൊരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറയും. ബ്രാൻഡിൻ്റെ ഈ മറ്റെന്താ പറയുക, ബ്രീഡിൻ്റെ പേരൊന്ന് നോക്കിയാട്ടെ. ഈ ബ്രീഡിൻ്റെ പേരൊന്ന് നോക്കിയാട്ടെ, ഷിറ്റ്സു. ഇനി അതിൻ്റെ കോലൊന്ന് നോക്കിയാട്ടെ. ഈ നനഞ്ഞ തറയിലിട്ടിട്ട് നേരാ വണ്ണം എന്താ പറയണ്ടേ, വൃത്തിയാക്കാണ്ടും ഭക്ഷണം കൊടുക്കാണ്ടും അതിന്റെ അവസ്ഥയൊന്ന് നോക്കിയാൽ വളരെ ദയനീയമായ അവസ്ഥയാണ്. ചില കാഴ്ചകൾ ഇവിടെ വളരെ ദയനീയമായ അവസ്ഥയാണ്, ചിലതൊക്കെ എന്നാൽ ഇവർ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. ഒട്ടകവും അതുപോലെ കുതിരയൊക്കെ നല്ല ആരോഗ്യമുണ്ട്. പക്ഷേ ആ ശിശുവിൻ്റെ ഒക്കെ കോലം കാണുമ്പോൾ എന്താ പറയുക, സങ്കടം വരും. ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ പുറത്തിറക്കിയിട്ട് അവനെ കെട്ടിയിട്ടുകൊണ്ടുള്ളവൻ്റെ ഇളക്കി വിടാൻ വേണ്ടിയിട്ടുള്ള കുസൃതിയാണ് കാണുന്നത്. കൂട്ടക്കീർന്ന് പുറത്തു നിന്ന് ഭയങ്കര എന്താ പറയണ്ട അഗ്രസീവായിട്ട് ഉണ്ട്. അവനാണ് അതിനെ ഫുൾ എന്താ പറയണ്ട നോക്കുന്നതും ഭക്ഷണം കണ്ട് അവൻ പറയുമ്പോൾ അത് ഞാൻ കേൾക്കുന്നുണ്ട്. അവനെ കൂട്ടിലിടന്ന് പേടിച്ചിട്ടാണ് അവൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് കൂട്ടിൽ പുറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കളി വെച്ചും കളിക്കുന്നത്. കൂട്ടിലിട്ടല്ലേ, അയ്യോ അവൻ്റെ ടെൻഷൻ കണ്ട, അവൻ്റെ വിഷമം കണ്ട. കൂട്ടിലിട്ടിട്ട് വെറുതെ അല്ല പറയുന്നല്ലോ, പുറത്തലഞ്ഞ് നടക്കേണ്ട ആൾക്കാരെ പിടിച്ച് കൂട്ടിലിട്ട് കഴിഞ്ഞാൽ ഇതന്നെ അവസ്ഥ. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. പാവം ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി അടിച്ചു വിളിക്കാന്ന് വെച്ചാൽ അവിടെ ഉണ്ട്, വേറൊരു കുരങ്ങനെ കൂടി ഉണ്ടല്ലേ. എല്ലാരും
അപ്പോൾ മച്ചന്മാരെ നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് എന്താ പറയേണ്ട വ്യത്യസ്തമായ ഒരു എന്താ പറയേണ്ട അനുഭവം തന്നെയല്ലേ അല്ലേ ഇവിടെ വന്നിട്ട്. എന്താ പറയണ്ട ഒരുപാട് എന്താ പറയേണ്ട പക്ഷി മൃഗാദികളെ കാണാൻ വേണ്ടി പറ്റി. അതുപോലെ തന്നെ എന്താ പറയണ്ട പട്ടികളുടെയൊക്കെ എന്താ പറയുക അവസ്ഥ എന്ന് വെച്ചാൽ വളരെ ദയനീയമാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്ന ആളുണ്ടെങ്കിൽ ഇവരോട് ഒന്ന് നമ്മൾ അറിയുന്ന ആളുണ്ടെങ്കിൽ ഇതുപോലെ ആനിമൽ ലവേഴ്സ് കുറേ ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ഒന്ന് എന്താ പറയണ്ടെന്ന് വെച്ചാൽ പറഞ്ഞവരെ കൊണ്ട് മനസ്സിലാക്കി കൊടുക്കുക. ഒന്നെങ്കിൽ ഇവർ എന്താ പറയേണ്ടത് നേരം വണ്ണം കെയർ ചെയ്യാത്തതുള്ള പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ ചൂടിൻ്റെ ക്ലൈമറ്റിൻ്റെ പ്രശ്നമായിരിക്കും, അറിയത്തില്ല. എന്തായാലും മറ്റേ എന്താ പറയുക ഷിറ്റ്സുണ്ടിയിലെ അവസ്ഥ വളരെ പരിതാപകരമാണ് അല്ലേ. അപ്പം അച്ഛന്മാരെ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഞാൻ നിങ്ങളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാം തീർച്ചയായും വന്ന് ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കിട്ടിലം സ്ഥലം തന്നെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രീനറി കാണാം. 24th ശേഷമാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിന് കോഫിയൊക്കെ കുടിച്ച് ഇവിടെ എൻജോയ് ചെയ്തിട്ട് നമുക്ക് അടിച്ച് പൊളിച്ച് ബ്ലാസ്റ്റ് ആയിട്ട് പോകുക. അതുപോലെ ഇവിടെ കുതിര സവാരി ഉണ്ട്. എന്താ പറയണ്ടേ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ നല്ല കിടിലം പോലത്തെ വാഴത്തോട്ടങ്ങളുണ്ട്. അതുപോലെ എന്താ പറയണ്ടത് ഇതുപോലെയുള്ള കുറേ വ്യത്യസ്തമായിട്ടുള്ള ആനിമൽസിനെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാം ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും പോകുന്ന അടിച്ച് പൊളിച്ച് ബ്ലാസ്റ്റ് ചെയ്ത് പോകേണ്ട സ്ഥലം തന്നെയല്ലേ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്നിട്ടും മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോൻ്റെ അഭിപ്രായങ്ങളും മറ്റ് കമൻറ്റായി രേഖപ്പെടുത്തണം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളെപ്പോലത്തേക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.